മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിഭൂതി തിങ്കളാഴ്ച തിരുക്കർമ്മങ്ങളോടുകൂടി നമ്മൾ വലിയ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പുകാലം ഒരു തീർത്ഥാടനമാണ്. നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുകയും ചെയ്ത മിശിഹായെ അനുകരിച്ചുകൊണ്ടുള്ള പിഞ്ചെന്നുകൊണ്ടുള്ള തീർത്ഥയാത്ര. ഈ തീർത്ഥയാത്ര മാനസാന്തരത്തിനുള്ള വലിയ ആഹ്വാനത്തിൻ്റെ അവസരമാണ് എന്ന് പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ നോമ്പുകാല ചിന്തയിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കൊല്ലത്തെ തൻ്റെ നോമ്പുകാല ചിന്തയിലെ മുഖ്യ ദൈവവചന ദർശനമായിട്ട് നമുക്ക് എടുത്തു കാണിക്കുന്നത് ഈശോയുടെ വാക്കുകളാണ്. ഇതാ നാം ജെറുസലേമിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടിയാണ് ജെറുസലേമിലേക്ക് പോകുന്നത്? മത്തായിയുടെ സുവിശേഷത്തിലെ തുടർന്നു വരുന്ന ദൈവവചനം ആ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ അവഹേളിക്കുകയും പ്രഹരിക്കുകയും കുരിശിൽ വധിക്കുകയും ചെയ്യും. എന്നാൽ അവൻ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ കർത്താവിൻ്റെ ജീവിതം, അത് മഹിമയിലേക്ക്, ഉയർപ്പിൻ്റെ വലിയ സന്തോഷത്തിലേക്ക്, പൂർത്തീകരണത്തിൽ എത്തുന്നതാണ്. ഇത് തന്നെയാണ് നോമ്പുകാലത്ത് നമുക്കും സഭ നൽകുന്ന വലിയ സന്ദേശം. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും അരൂപിയിൽ ജീവിച്ചുകൊണ്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ നമ്മൾ വളരണമെന്നാണ് ഈ നോമ്പുകാലത്ത് പരിശുദ്ധ പിതാവ് സഭയുടെ സന്ദേശമായിട്ട് നമുക്ക് നൽകുന്നത്. വിശ്വാസം, പ്രത്യേകിച്ച് മതനിരപേക്ഷമായിരിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ ജീവിക്കുമ്പോൾ ലോകരക്ഷകനായ മിശിഹായിലുള്ള നമ്മുടെ സജീവ വിശ്വാസം ഏറ്റുപറയാനുള്ള ധീരതയും ആർദ്രതയും ദൈവാനുഗ്രഹത്താൽ നമുക്ക് കൈവരിക്കാനായിട്ട് ഈ നോമ്പുകാലത്ത് പ്രത്യേകം പരിശ്രമിക്കാം. അതിനായിട്ട് സ്വയം നിഗ്രഹണത്തിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും മിശിഹായുടെ കൂടെ അടുത്തായിരിക്കാനും പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് പ്രത്യാശയുടെ സുഹൃതം അഭ്യസിക്കുക എന്നുള്ളതാണ്. ഈ കോവിഡ് കാലത്ത് ഒരുപാട് തിക്തമായുള്ള അനുഭവത്തിലൂടെ ലോകജനത കടന്നു പോകുമ്പോൾ, ഭാവി അനിശ്ചിതമായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, എല്ലാ മരണത്തിനും ദുഃഖത്തിനും ദുരിതത്തിനും അപ്പുറത്ത് ദൈവം വാഗ്ദാനം ചെയ്യുന്ന രക്ഷയുടെ അനുഭവം നമുക്ക് അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനും പ്രത്യാശയുടെ മനുഷ്യരായിട്ട് ജീവിക്കാനും ഈശോയുടെ ഉത്ഥാനം നമുക്ക് വലിയ പ്രതീക്ഷയും അനുഗ്രഹവും നൽകുകയാണ്. മൂന്നാമതായിട്ട് എല്ലാറ്റിൻ്റെയും പൂർത്തീകരണമായിരിക്കുന്ന, പൗലോസ്ലിയ പറയുന്നത് പോലെ ഉത്കൃഷ്ടമായിരിക്കുന്ന, ദൈവിക സുഹൃതമായിരിക്കുന്ന സ്നേഹം അഭ്യസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെ പറ്റിയും കരുതലുള്ളവരായിട്ട്, മറ്റുള്ളവരുടെ വേദനകളിൽ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നവരായിട്ട്, അവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ട്, ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കരുണ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നവരായിട്ട് തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെങ്കിൽ, നിരുപാധികം ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ അനുതാപത്തിൻ്റെ അരൂപി നമുക്ക് ഈ നോമ്പുകാലത്ത് കൈവരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോയെ എന്നും അനുഗമിച്ച, കുരിശൻ ചുവട്ടിൽ എല്ലാത്തിനും സാക്ഷിയായിട്ട് നിന്ന, അവസാനം ശിഷ്യന്മാർക്കോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ കൂട്ടുനിന്ന പരിശുദ്ധമ്മ ഈ തീർത്ഥാടനത്തിൽ നമുക്ക് ശക്തിയും പ്രചോദനവുമാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹദായകമായ നോമ്പുകാലം നേരുന്നു. നന്ദി, നമസ്കാരം. ഫീദേ.